The Grace of Love, Sindhu, Golden Diamonds, Valanjiri Road, Koppam. പട്ടാമ്പിയിൽ നിന്ന് മുതുതല വഴിയുള്ള ആമയൂർ റോഡ് റബ്ബറൈസിംഗ് വൈകുന്നു. മുതുതല ഭാഗത്തെ വീതി കുറഞ്ഞ പണ്ടാരത്തോട് പാലം കൂടി പൊളിച്ചു പണിയാനുള്ളത് കൊണ്ടാണ് നിർമ്മാണ പ്രവർത്തികൾ വൈകുന്നതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. പട്ടാമ്പിയിൽ നിന്ന് മുതുതല വഴിയുള്ള ആമയൂർ റോഡ് റബ്ബറൈസ് ചെയ്ത് നവീകരിക്കാനുള്ള പദ്ധതി വൈകുകയാണ്. മുതുതല ഭാഗത്തെ വീതി കുറഞ്ഞ പണ്ടാരത്തോട് പാലം കൂടി പൊളിച്ചു പണിയണമെന്നുള്ളത് കൊണ്ടാണ് പ്രവർത്തനം നീളുന്നത്. റോഡിന്റെ ആദ്യഭാഗം 4 വർഷം മുമ്പ് റബ്ബറൈസ് ചെയ്തിരുന്നു. മണ്ണ് പരിശോധന നടത്താനായി വിശദ പഠന പദ്ധതി രേഖയുണ്ടാക്കാൻ 10 ലക്ഷം രൂപയുടെ കരാറായിട്ടുണ്ട്. എന്നാൽ റോഡുകൾ എല്ലാ സമയത്തും സഞ്ചാരയോഗ്യമാവണമെന്നും വെള്ളത്തിൽ മുങ്ങരുതെന്നും 2 പ്രളയങ്ങൾക്കു ശേഷം സർക്കാർ നിർദ്ദേശമുണ്ട്. കൂടാതെ റോഡുകളുടെ വീതി 12 മീറ്ററിൽ നിന്ന് 13.6 മീറ്ററായി ഉയർത്തുകയും ചെയ്തു. ഇതിന്റെയെല്ലാം അടിസ്ഥാനത്തിൽ തോടിന്റെ പാലം കൂടി പുതുക്കി പണിയാനുള്ളതിനാൽ ആദ്യം സമർപ്പിച്ച വിശദ പദ്ധതി രേഖയ്ക്കു പകരം പുതിയ പദ്ധതി നൽകേണ്ടി വരും. പാലം പുനർനിർമ്മാണത്തിന്റെ കൂടി വിശദ പഠനരേഖ കിട്ടി കിഫ്ബിക്ക് വിശദ പഠനരേഖ സമർപ്പിച്ച വേഗം അംഗീകാരം കിട്ടുമെന്നാണ് അധികൃതർ കരുതുന്നത്. 20 കോടി രൂപയാണ് കിഫ്ബി വഴി റോഡ് നവീകരണത്തിന് അനുവദിച്ചിട്ടുള്ളത്. റോഡിന്റെ തുടക്കമായ പട്ടാമ്പിയിൽ നിന്ന് കൊടുമുണ്ട വരെയുള്ള 4.5 കിലോമീറ്റർ ദൂരം 4 വർഷം മുമ്പാണ് 10 കോടി രൂപ ചിലവിൽ റബ്ബറൈസ് ചെയ്തത്. ബാക്കി 7 കിലോമീറ്റർ റോഡ് കിഫ്ബി വഴി റബ്ബറൈസ് ചെയ്യാൻ 3 വർഷം മുമ്പ് 10 കോടി രൂപയുടെ അനുമതി കിട്ടിയിരുന്നു. ഇതാണ് ഇപ്പോൾ വ്യവസ്ഥയിൽ മാറ്റം വന്നതിനാൽ ആദ്യം 18 കോടിയും പിന്നീട് 20 കോടിയായും ഉയർന്നത്. നേരത്തെ റോഡ് ഭരണാനുമതി കിട്ടിയത് ആമയൂർ റോഡ് എന്ന പേരിലായിരുന്നു. തുടർന്ന് അത് മാറ്റി പട്ടാമ്പി ആമയൂർ എന്നാക്കി മാറ്റി. ഇതിനുള്ള നടപടിക്രമങ്ങളുടെയും കാലതാമസം എടുക്കുന്നുണ്ട്.